ചാപ്റ്റർ ട്വൻ്റി ത്രീ കപ്പൽ തീരത്തേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് മാർട്ടിനും കാൻഡിനും ഒരു അഡ്മിറലിൻ്റെ വധശിക്ഷയ്ക്ക് വിറ്റ്നസ്ഡ് ആവുകയാണ് സാക്ഷ്യം വഹിക്കുകയാണ് അഡ്മിറൽ എന്ന് പറഞ്ഞാൽ അറിയില്ലേ നാവിക സേനാധിപതി കപ്പൽ പടനായകൻ എന്നൊക്കെ പറയും ഓക്കെ യുദ്ധക്കപ്പലിൻ്റെ ഓക്കെ അപ്പോൾ ഇയാളെ എന്തിനാണ് കൊന്നത് അതിവരും മനസ്സിലാക്കി എന്തിനായിരുന്നു മറ്റു കപ്പൽ കപ്പൽപ്പടയെ കൂടുതൽ കഠിനമായി പോരാടാൻ ഇംഗ്ലണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് അഡ്മിറൽമാരെ വധിക്കുന്നുവെന്നും കാനഡയിലും അതുപോലെ തന്നെ ഫ്രഞ്ചുമായുള്ള യുദ്ധത്തിൽ ശത്രുക്കളുമായി അടുക്കാൻ ഇയാൾ ആളുകളെ പ്രേരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടതിലാണ് ഈ പ്രത്യേക അഡ്മിറലിന് വധശിക്ഷ വിധിച്ചത് അപ്പോൾ ഇതിനായിരുന്നു കൊന്നത് എന്നത് ഇവരും മനസ്സിലാക്കി ക്യാൻഡഡ് ഇംഗ്ലണ്ടിലേക്ക് കാല് കുത്തുന്നത് റെഫ്യൂസ് ചെയ്തു വിസമ്മതിച്ചു എന്നിട്ട് കപ്പലിൻ്റെ ക്യാപ്റ്റനെ നമ്മുടെ ക്യാൻഡിനെ വെനീസിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് സെറ്റാക്കി വെച്ചു അവിടെ ഗുണകോണ്ടയുമായി വീണ്ടും ഒന്നിക്കുമെന്ന് ഇയാൾ ഭയങ്കര പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത് ചാപ്റ്റർ ട്വൻ്റി ഫോർ വെനീസിലും മാസങ്ങൾക്ക് ശേഷം കാൻഡിഡ് ക്യുനഗോൻ്റെയും കെഹംബെയും കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു അപ്പോൾ അയാൾക്ക് വളരെയധികം നിരാശയ വന്നു ലോകം ദുരിതമാണെന്ന് മാർട്ടിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് മാർട്ടിൻ്റെ വാദമായിരുന്നു അതിനോട് യോജിക്കാൻ തുടങ്ങുകയാണ് അതേ കാൻഡിഡ് ലോകം ദുരിതമാണ് എന്നാ ഒരു സിദ്ധാന്തത്തോട് യോജിച്ചു ദശലക്ഷ കണക്കിന് സമ്പാദ്യമുള്ള ഒരു വാലറ്റിനെ വിശ്വസിച്ചതിന് മാർട്ടിൻ കാൻഡിനെ ചീത്ത പറയുന്നുണ്ട് ഭൂമിയിൽ ചെറിയ പുണ്യവും സന്തോഷവും ഒന്നുമില്ല എന്ന വാദം അയാൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് തെരുവിൽ കാൻഡിഡ് സുന്ദരിയായ ഒരു സ്ത്രീയെയും അതുപോലെ തന്നെ ഒരു സന്യാസിയും മുഖത്ത് വളരെ സന്തോഷകരമായ ഭാവ ഭാവങ്ങളുമായി കൈകോർത്ത് പിടിച്ച് നടക്കുന്നത് കാണുകയാണ് ക്യാൻഡിയുടെ അവരെ സമീപിക്കുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞത് പറയുന്നത് ആണെന്നും ആ സന്യാസിയുടെ പേര് ബ്രദർ ജിറോഫ്ലി ആണെന്നും ഇയാൾ മനസ്സിലാക്കുകയാണ് പാംഗ്ലോവ്സിൻ്റെ പഴയ മാസ്റ്ററായ ആണ് അവളിൽ നിന്നാണ് സിഫിലസ് പിടിച്ചുവെന്ന് നമ്മുടെ പാങ്ക്ലോവ്സ് മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അയാളുടെ കഥയിൽ അല്ലേ അപ്പോൾ ആ ആണ് ആ പാക്വേറ്റിന് സിഫിലസ് ഉണ്ട് അപ്പോൾ ഇവളിൽ നിന്നാണ് നമ്മുടെ പാങ്ക്ലോവ്സിന് ആ ഒരു അസുഖം ബാധിച്ചത് ഒരു സർജന് ഇവളോട് പാവം തോന്നിയിട്ട് അവളുടെ അസുഖം മാറ്റിക്കൊടുത്തു അതുകൊണ്ടുതന്നെ സർജൻ്റെ മിസ്ട്രസ്സായി മാറി ആര് നമ്മുടെ പാങ്ക്വിറ്റ് അതുകൊണ്ട് തന്നെ അസൂയായിട്ടുള്ള സർജൻ്റെ ഭാര്യ ഇവളെ എപ്പോഴും അടിക്കുമായിരുന്നു എല്ലാ ദിവസവും അടിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇവളുടെ സ്റ്റോറി ഒന്ന് പറയുകയാണ് പാക്വേറ്റിൻ്റെ അങ്ങനെ നമ്മുടെ സർജന് വൈഫിനെ മടുത്തു അങ്ങനെ അവൾക്ക് അസുഖം ജലദോഷം പിടിപെട്ടു ആ ജലദോഷത്തിന് ചികിത്സിക്കുന്നതിനിടെ ഇയാൾ ഈ സർജന് ഭാര്യയ്ക്ക് വിഷം നൽകി ആ ഭാര്യയുടെ കുടുംബം സർജൻ്റെ നേരെ കേസെടുത്തു അതുകൊണ്ടുതന്നെ അയാൾ അവിടുന്ന് ഓടിപ്പോയി അങ്ങനെ പാക്ക് വെറ്റിന് ജയിലിലേക്ക് അയച്ചു അങ്ങനെ അയച്ചെങ്കിലും അവൾ അവിടെ അവിടുത്തെ ജഡ്ജിൻ്റെ മിസ്ട്രസ് ആവാം എന്ന ആ ഒരു വാഗ്ദാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥയിൽ അയാള് അവൾക്ക് സ്വാതന്ത്ര്യം നൽകി ജഡ്ജിക്ക് പാക്വെറ്റിനെ മടുത്തപ്പോ അയാള് അവളെ പുറത്താക്കി അവൾ അവള് ഏർപ്പെട്ടു ഈ പറയപ്പെട്ട ബ്രദർ ഗിരോഫ്ലി ഇവളുടെ ക്ലൈൻറുകളിൽ ഒരാളായിരുന്നു അവനെ സന്തോഷിപ്പിക്കുന്നതില് പാക്വെറ്റ് സന്തോഷമാണെന്ന് അയാൾക്ക് തോന്നി ഈ ബ്രദോ ജിറോഫ്ലി അല്ലെങ്കിൽ ഗിറോഫ്ലി എന്നൊക്കെ പറയാം പ്രണൗസേഷൻ ഫ്രഞ്ചും മറ്റും പേരുകളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിഷ്ടമുള്ള രീതിയിൽ പൊതുവേ അങ്ങനെയാണ് ഒരു പറച്ചിൽ പേരുകൾ നമുക്ക് നമുക്കെങ്ങനെയാണോ വരുന്നത് ആ ഒരു രീതിയിൽ പ്രണൗസ് ചെയ്യാവുന്നതാണ് ഓക്കെ ക്യോനഗോണ്ടെ എന്ന് പറയുന്നുണ്ട് കുനഗോണ്ടെ എന്ന് പറയുന്നുണ്ട് കുൻഗോണ്ടെ അങ്ങനെ പല രീതിയിലും പല സ്ഥലങ്ങളും പ്രണൗസ് ചെയ്യുന്നുണ്ട് ഓക്കെ ബ്രദോ ഗിറോഫ്ലിൻ്റെ അല്ലെങ്കിൽ ജിറോഫ്ലിൻ്റെ ജ്യേഷ്ഠൻ അയാളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ജിറോ ഫ്ലിയുടെ മാതാപിതാക്കൾ ഇയാളെ മഠത്തിലേക്ക് നിർബന്ധിച്ച് അയച്ചു ഈ നിർബന്ധം കൊണ്ട് അയച്ചത് കൊണ്ടും അതുപോലെ മഠത്തിലുള്ള എന്താ പറയുക കുറേ റൂൾസും റെഗുലേഷൻസും കൊണ്ട് തന്നെ ഇയാൾ മഠത്തെ വെറുത്തു അങ്ങനെ ക്യാൻ്റീഡ് ഈ രണ്ടു പേർക്ക് അവരുടെ സങ്കടങ്ങൾ കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തു ഒന്നുമല്ല അവരുടെ സങ്കടങ്ങൾ കേട്ടാൽ തന്നെ ഒരുപാട് വിഷമങ്ങൾ അങ്ങോട്ട് പോവുമല്ലോ ഓക്കെ അപ്പം അങ്ങനെ ചെയ്തു അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയാണുള്ളത് ചാപ്റ്റർ ട്വൻറ്റി ഫൈവ് ക്യാൻഡിഡോ കൗണ്ട് പോക്കോ ക്യുറാൻ്റ് കൗണ്ട് പ്രഭുവായ പോക്കോ ക്യുറാൻറ്റിനെ കാണുന്നു വെനിസിലെ പോക്കോ ക്യുറൻ്റാണ് വളരെ സമ്പന്ന സമ്പന്നനായിട്ടുള്ള ഈ പ്രഭുവിന് വളരെ അധികം ആർട്സ് ആൻഡ് ബുക്കിൻ്റെ കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അവയൊന്നും ആസ്വദിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അദ്ദേഹം കണ്ടെത്താനെന്ത് ദ പെയിൻറിങ് ഓഫ് റഫേൾസ് അൺപ്ലസൻ ആൻഡ് ദ വർക്ക് ഓഫ് ഹെറൈസ് ആൻഡ് മിൽട്ടൻ സ്റ്റാഴ്സം ഇവരുടെയൊക്കെ പെയിൻറ്റിങ്ങും വർക്ക്സൊക്കെ ഇയാൾക്ക് മടുപ്പ് ഉളവാക്കുന്നതാണെന്ന് ഇയാൾ കണ്ടെത്തുന്നു ആദ്യം നമ്മുടെ ക്യാൻ്റിൻ്റെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ഈ വക സാധനങ്ങളൊക്കെ അപ്രീഷ്യറ്റ് അപ്രീഷ്യേറ്റ് ചെയ്യുന്നതായിട്ട് അയാൾ പ്രിറ്റൻറ്റൻ ചെയ്തിരുന്നു അഭിനയിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ചാണ് അങ്ങനെ അഭിനയിക്കാൻ പോലും അയാളെ കൊണ്ട് പറ്റുന്നില്ല കൂടാതെ അറിയപ്പെടുന്ന എല്ലാം അഭിനന്ദിക്കുന്നവരെ പരിഹസിക്കുകയും ചെയ്യാണ് നമ്മുടെ ക്യാൻറ്റീനിന് സ്വയം തീരുമാനമെടുക്കാൻ പരിശീലനം ലഭിച്ചിട്ടില്ല ഓക്കെ ആ ഒരു സമയത്ത് കൗണ്ടിൻ്റെ ഈ ധൈര്യം കണ്ടപ്പോൾ ആശ്ചര്യം തോന്നാണ് പക്ഷേ മാർട്ടിൻ കണ്ടെത്താണ് കൗണ്ടിൻ്റെ റിമാർക്ക് റീസണബിൾ ആണ് എന്നത് എന്നാൽ കാൻഡിന് ചിന്തിക്കുന്നത് ആ കൗണ്ട് പ്രഭു വളരെ ജീനിയസ് ആണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒന്നും പ്ലീസ് ചെയ്യാത്തത് എന്നത് മാർട്ടിൻ എക്സ്പ്ലെയിൻ ചെയ്യാണ് ദർ ഈസ് സം പ്ലെഷർ ഇൻ ഹാവിങ് നോ പ്ലെഷർ ഒരു സുഖവും ഇല്ലാത്തതിനാൽ ചില സന്തോഷമുണ്ട് എന്ന് അയാളെ എക്സ്പ്ലെയിൻ ചെയ്യാണ് അങ്ങനെ പറഞ്ഞ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ ഇവിടെ ഒരു കൗണ്ട് വെനീസിലെ ഒരു കൗണ്ടിനെ സന്ദർശിക്കുകയാണ് ഈ ഒരു സ്റ്റോറി ബോർട്ടിൽ പേരെന്തായിരുന്നു പോക്കോ ക്യുരാൻ്റ് നെക്സ്റ്റ് ചാപ്റ്റർ ട്വൻറ്റി സിക്സ് ഈ ഒരു ചാപ്റ്ററിൽ വെനീസിലെ ഒരു കാർണിവൽ സീസണിലാണ് സംഭവിക്കുന്നത് വെനീസിലെ കാർണിവൽ സീസണിൽ കാൻറ്റിനും മാർട്ടിനും ആറ് സ്ട്രെയിഞ്ചേഴ്സുമായിട്ട് ഒരു ഇന്നിൽ ഒരു സത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നു അവിടെ വെച്ച് കെക്കംപോയെ കണ്ടുമുട്ടുമ്പോൾ ഇപ്പൊ കണ്ട ആ ആറ് സ്ട്രെയിചേഴ്സിലെ അതിലെ ഒരാളുടെ അടിമയാണ് ആര് നമ്മുടെ കക്കോംബോ ക്യൂനഗോൻ്റെ കോൺസ്റ്റാൻഡ് നോപ്ലിലാണെന്നും അവയിലേക്ക് കൊണ്ടുവരണമെന്നും കാക്കോ വിശദീകരിക്കുന്നു അയാളുടെ യജമാനൻ വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് കൂടുതലൊന്നും പറയാനാവില്ല എന്ന് പറയുകയാണ് കാൻഡും മാർട്ടിനും അവരുടെ ഈ അത്താഴ കൂട്ടാളികളുണ്ടല്ലോ ഈ സ്ട്രെയിഞ്ചേഴ്സ് അവരുമായിട്ടൊക്കെ സംസാരിക്കുന്നു ഓരോരുത്തരും യൂറോപ്പിൻ്റെ മറ്റൊരു കോണിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാജാക്കന്മാരാണെന്ന് ഇവർ മനസ്സിലാക്കുകയാണ് അവയിലൊന്ന് കോഴ്സിക്കയിലെ തിയോദവ് ഏറ്റവും ദരിദ്രനും ഭാഗ്യവാനുമാണ് മറ്റുള്ളവർ ഓരോരുത്തരും അദ്ദേഹത്തിന് ഇരുപത് സ്വീക്വിനുകൾ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ക്യാൻഡ് അദ്ദേഹത്തിന് അതിൻ്റെ നൂറിരട്ടി വിലയുള്ള ഒരു വജ്രമാണ് കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ ഈ അദ്ദേഹംമാരായ നമ്മുടെ ക്യാൻഡിഡ് കിട്ടും ക്യാൻഡഡിൻ്റെ അയാളുടെ സമ്പത്തിൻ്റെ സോസിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് വളരെയധികം ആശ്ചര്യപ്പെടുന്നു അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത് ചാപ്റ്റർ ട്വൻറ്റി സെവൻ നമ്മുടെ കക്കോംബോയും അയാളുടെ മാസ്റ്ററും കോൺസ്റ്റാൻറ്റിനോപ്പിലേക്കുള്ള യാത്ര മധ്യേ കക്കോംബോ കുനഗോണ്ടിനെയും വൃദ്ധയെയും ഡോൺ ഫെർണാണ്ടോയിൽ നിന്ന് വാങ്ങിയതായും എന്നാൽ ഒരു കടൽ കൊള്ളക്കാര് അവരെ തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് അടിമകളാക്കി വിറ്റതായും അയാൾ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ കുനഗോണ്ട വളരെ വൃത്തികെട്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് വളരെ ടെർബ്ലി ആയി മാറിയിരിക്കുകയാണ് എന്നിരുന്നാലും എങ്ങനെയെങ്കിലും അവളെ സ്നേഹിക്കണം എന്ന ഒരു ഇതിലാണ് ആര് നമ്മുടെ കാൻഡിഡിനുള്ളത് ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് സ്നേഹം കൊടുക്കണം എന്നായിരുന്നു നമ്മുടെ ക്യാൻഡിഡിൻ്റെ ഉദ്ദേശം ക്യാൻഡിഡ് കെക്കോം പോയെ ഇങ്ങോട്ട് വാങ്ങുന്നു എന്നിട്ട് അയാൾക്ക് സ്വാതന്ത്ര്യം കിട്ടണം അയാൾക്ക് നിന്നും സ്വാതന്ത്ര്യം കിട്ടുന്നു തുർക്കിയിലെത്തിയ ക്യാൻഡിഡ് രണ്ട് ഗാലെ അടിമകളെ ബാരൻ പാങ്ക്ലോസ് എന്നിവയായി അംഗീകരിക്കുന്നു കാൻഡിഡ് അവർക്കും സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കുന്നു അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയാണുള്ളത് നെക്സ്റ്റ് ചാപ്റ്റർ ട്വൻറ്റി എയ്റ്റ് ഈ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ കുറേ ഒരുപാട് പേരുണ്ട് ബെയർ ഉണ്ട് കാൻഡിഡ് ഉണ്ട് നമ്മുടെ കെക്കോമ്പുണ്ട് ഇവർ മൂന്ന് പേരും ക്യൂനഗോണ്ടയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് ഈ ഒരു സമയത്ത് ഇവരുടെ സ്റ്റോറീസ് പറയാണ് ബെയർ ആണ് കാൻഡിഡ് കുത്തിയല്ലോ അതിനുശേഷം മുറിയൊക്കെ ഉണങ്ങിയതിന് ശേഷം അദ്ദേഹത്തെ സ്പാനിഷ് ട്രൂപ്പ് അറ്റാക്ക് ചെയ്തു എന്നിട്ട് ബാരൻസ് ആരീസിലെ പ്രസൻറ്റിൽ അടച്ചു ബൈറന് പിന്നീട് റോമിലേക്ക് തന്നെ തിരിച്ചു വന്നു അയാളുടെ ജേഴ്സിയറ്റിൻ്റെ ഓർഡർ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അയാൾ ഈ നമ്മുടെ ബയറനെ നെയ്ക്കഡായിട്ട് തുർക്കിയിലെ ഒരു യങ് മാൻ്റെ കൂടെ കുളിപ്പിച്ചു എന്നിട്ട് കുളിപ്പിച്ച് ഗാലിയിലേക്ക് അയച്ചു അതാണ് നമ്മുടെ ബെയ്റിൻ്റെ സ്റ്റോറി ഉണ്ടായിരുന്നത് ദെൻ പാംഗ്ലോസിൻ്റെ സ്റ്റോറി പറയുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ പാംഗ്ലോസിനെ തൂക്കിക്കൊല്ലുന്ന ഒരു കാര്യം നമ്മൾ പാർട്ട് വണ്ണിൽ പറഞ്ഞിരുന്നു ആ ഒരു സമയത്ത് അതിലുണ്ടായിരുന്ന തൂക്കിക്കൊല്ലുന്ന ഒരാളുണ്ടാവുമല്ലോ എക്സിക്യൂഷനർ എന്ന് പറയും എന്ന് വെച്ചാൽ ഈ തൂക്കിക്കൊല്ലുന്ന ആൾ മലയാളത്തിലെ അരാച്ചാർ എന്നൊക്കെ പറയും ഓക്കെ എന്തായാലും ആ എക്സിക്യൂഷണർ നമ്മുടെ പാങ്ക്ലോസിൻ്റെ തൂക്കിക്കൊല്ലുന്ന അയാൾക്ക് അനുഭവ പരിചയം എക്സ്പീരിയൻസ് കുറവായതുകൊണ്ട് അയാൾക്ക് അതിൻ്റെ ഫുൾ ഗുട്ടൻസ് അറിയില്ലായിരുന്നു അതുപോലെ ശബ്ദങ്ങളൊക്കെ മോശമായതുകൊണ്ട് തന്നെ പാങ്ക്ലോവ്സ് രക്ഷപ്പെട്ടു എന്നിട്ടൊരു സെർജന് നമ്മുടെ പാങ്ക്ലോവ്സിൻ്റെ ബോഡി വാങ്ങിച്ചു അയാളുടെ സയൻറ്റിഫിക്കിൻ്റെ സയൻറ്റിഫിക് ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചു അങ്ങനെ അയാളെ മുറിക്കുന്ന ആ ഒരു സമയത്ത് പാങ്ക്ലോസിൻ്റെ ബോധം വീണ്ടെടുക്കുകയാണ് തുടർന്ന് പാങ്ക്ലോവ്സ് കോൺസ്റ്റാൻറ്റിനോപ്പിലേക്ക് പോകുന്നു അങ്ങനെ കോൺസ്റ്റാൻ കോൺസ്റ്റാൻറ്റിനോ പോലോ അയാൾ ജോലി ചെയ്ത് തുടങ്ങി അവിടെ ബാംഗ്ലോസ് ചർച്ചിലേക്ക് എൻറ്റർ ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് ഒരു നല്ല ബ്യൂട്ടിഫുൾ യങ് വുമൻ അവിടെ ഇരിക്കുന്നത് കണ്ടു അവളുടെ നോസ് ഗേ പൂച്ചണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ അവളുടെ ഭുജം അവളുടെ മാറിൻ്റെ ആ ഭാഗത്ത് ഒരു നോസ് ഗെയ് ഉണ്ടായിരുന്നു അത് അവളുടെ മടിയിലേക്ക് വീണു അപ്പോൾ എല്ലാ റെസ്പെക്റ്റോടുകൂടി എല്ലാ അറ്റൻഷനോടും കൂടിയിട്ട് വളരെ ശ്രദ്ധയോ ശ്രദ്ധയോടുകൂടി അതെടുത്ത് അവളുടെ ആ ഭുജത്തിൽ തന്നെ വെച്ചുകൊടുക്കുമായിരുന്നു ആ വെക്കുന്ന സമയത്ത് അവളുടെ മെയിൽ കമ്പാനിയൻസ് കണ്ടു ആ അവർ വിചാരിച്ചു ഇത് ഒരുപാട് നേരമായി ഇത് തുടങ്ങിയിട്ട് എന്ന് അതുകൊണ്ട് തന്നെ അയാൾ പാംഗ്ലോസിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നിട്ട് പാംഗ്ലോസിന് കൊണ്ട് അടിച്ച് ഗാലിയിലേക്ക് തന്നെ അയക്കപ്പെടുകയാണ് ഐക്യമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ധാരണ എന്ന് അദ്ദേഹം അപ്പോഴും വിശ്വസിക്കുന്നുണ്ടായിരുന്നു ചാപ്റ്റർ ട്വൻ്റി നയൻ കാൻഡിഡ് ഓൾഡ് വിമൻ കുനഗോൻ്റെ ഒരു ചെറിയ ഫാം ഒക്കെ വാങ്ങുകയാണ് ഓക്കെ ക്യാൻഡിഡിനെ വിവാഹം കഴിക്കുമെന്ന വാഗ്ദാനം കുനഗോൻ്റെ ഓർമ്മിപ്പിക്കുന്നു ആ സമയത്ത് അവളുടെ അവളിപ്പോൾ ഒരുപാട് വൃത്തികെട്ട ഒരു അവസ്ഥയിലാണ് എന്നിട്ട് പോലും കാൻഡിനോവിനെ അവളെ നിരസിക്കാൻ ധൈര്യപ്പെടുന്നില്ല ഓക്കെ എന്നിരുന്നാലും തൻ്റെ സഹോദരി അവളുടെ റാങ്കിന് താഴെ ഉള്ള ഒരാളെ വിവാഹം ചെയ്യുന്നത് കാണാൻ തനിക്ക് പറ്റില്ല അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ജീവിക്കില്ലെന്ന് ബാരൻ വീണ്ടും പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ആ ഒരു സീനാണ് ഈ ചാപ്റ്റർ ട്വൻറ്റി നയനിലുള്ളത് ചാപ്റ്റർ തേർട്ടീനിലെ ഒരു സമ്മപ്പ് പോലെയാണ് പറയുന്നത് അതിലുള്ള കഥാപാത്രങ്ങളുടെയൊക്കെ കറൻറ്റ് അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് കാൻഡിഡ് ബെയ്റിനെ സ്ലാവറി ഗ്യാലിയിലെ സ്ലാവറിയിലേക്ക് തന്നെ തിരിച്ച് വിടാമെന്ന് പ്ലാൻ ചെയ്യാണ് ഇപ്പോൾ ക്യാൻഡിഡിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷനിൽ കുനുകൊണ്ടയെ അയാൾക്ക് പഴയതുപോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ബിക്കോസ് അവൾ മാക്സിമം അഗ്ലിയായി മാറിയിട്ടുണ്ട് പക്ഷേ അവളെ വിവാഹം കഴിക്കുന്നുമുണ്ട് കാരണം വാക്ക് കൊടുത്തതിൻ്റെ പേരിൽ അവളെ വിവാഹം കഴിക്കുന്നുണ്ട് അവർ ഒരു ചെറിയ ഫാമൊക്കെ വാങ്ങിയല്ലോ അല്ലേ അവിടെ അവർ ലിവ് ടുഗെദറായിട്ട് ജീവിക്കുന്നു നമ്മുടെ ക്യാൻഡിഡും ഫ്രണ്ട്സും ക്യൂനെ കൊണ്ട് എല്ലാവരും അവസാനം നമ്മുടെ ക്യാൻഡിഡ് അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു ആ ലക്ഷ്യം നേടിയപ്പോൾ അയാൾ ആ ലക്ഷ്യത്തിൽ തന്നെ അൺഹാപ്പി അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്റ്റോറി ബോർഡിനെ ക്യൂനഗോണ്ടെ ക്യൂനഗോണ്ടയ്ക്ക് വേണ്ടിയാണ് അയാൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ലാസ്റ്റ് വരുന്നത് അല്ലേ എന്നിട്ടും ലാസ്റ്റ് ക്യൂനഗോണ്ട കിട്ടിയപ്പോൾ അതിൽ അൺഹാപ്പിയാണ് മനസ്സിലായില്ലേ ക്യൂനഗോണ്ട ഇപ്പോൾ ഒട്ടും അല്ല അവലും ഓൾഡ് വുമനും മുഷിഞ്ഞവരായ ഒരു ഒരവസ്ഥയിലാണ് അവരുള്ളത് കാരണം അത്രമേൽ അത്രമേലവർ എന്താക്കപ്പെട്ടിട്ടുണ്ട് ബാധിക്കപ്പെട്ടിട്ടുണ്ട് അവിടെയുള്ള എല്ലാവരും ഒരുമാതിരി വിരസത അനുഭവിക്കുന്നുണ്ട് പാങ്ക്ലോസ് തൻ്റെ ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്ന ആ ഒരു നിലപാട് നിലനിർത്തുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇപ്പോഴും അതിൽ ഇല്ല എന്ന് തോന്നുകയാണ് ഇപ്പോഴും നല്ലൊരു പൊസിഷനിൽ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ഒരു വിഷമാണ് പാങ്ക്ലോസിനുള്ളത് ഒരു ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രധാന വ്യക്തിയാകാൻ അവസരമില്ലാത്തത് കൊണ്ട് പാങ്ക്ലോസ് അതൃപ്തിയാണ് അൺഹാപ്പിയാണ് ലൈഫിൽ എന്നാൽ മാർട്ടിൻ ക്ഷമയുള്ള ആളാണ് കാരണം മറ്റേത് സാഹചര്യത്തിലും തനിക്ക് അസന്തുഷ്ടനാകുമെന്ന് അദ്ദേഹം കരുതുന്നു ഏത് സാഹചര്യം ആണെങ്കിലും ഞാൻ അൺഹാപ്പി ആയിരിക്കും എന്ന ആ ഒരു തോട്ടാണ് അയാൾക്കുള്ളത് നമ്മുടെ കെക്കോംബോ ആ ഒരു ചെറിയ അവരുടെ ഫാമിലാണ് വർക്ക് ചെയ്യുന്നത് അയാൾ ആ ജോലിയെ വെർക്കുകയും അയാളുടെ വിധിയെ ശപിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ കാൻഡിഡിന് ഇപ്പോൾ ആ പഴയ ലൗവില്ല എന്തിനു വേണ്ടിയാണ് ഇത്രയും കാലം യുദ്ധം ചെയ്ത് വന്നത് അത് കൈ കിട്ടിയപ്പോൾ ആ ഹാപ്പിനെസ് ഇല്ല നമ്മുടെ ഓൾഡ് വിമനും ക്യൂനഗോണ്ട കണ്ടീഷൻ വളരെ മോശമാണ് വളരെ അഗ്ലിയായി വളരെ ക്ഷീണിച്ച് മുഷിഞ്ഞൊരവസ്ഥയിലാണ് ഒരു ദിവസം പാക്ക് വെറ്റും ആ ഒരു സന്യാസി ഉണ്ടായിരുന്നല്ലോ അയാൾ തീർത്തും നിരാശയോടെ കാണുകയാണ് ആ ഒരു സംഘം മുഴുവനും ഒരു ക്ഷീണത്തിൻ്റെ ഒരു അറിവാണ് ഉള്ളത് ദ എൻറ്റയർ ഗാങ് സീക്സ് ദ നോളജ് ഓഫ് എ ഡർവിഷ് ദ ബേസിക്കലി സീസ് വി ആർ ദ മോസ്റ്റ് അൺഎൻലൈറ്റൻഡ് ഗ്രൂപ്പ് എവർ ഹെൽപ്പ് എന്നുവച്ചാൽ ഈ ഗ്രൂപ്പ് ഒരു ഫേമസ് ഡർവിഷ് മുസ്ലിം ഹോളി മാൻ അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യാണ് അവർ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഗുഡിനെ കുറിച്ചും ഈവലിനെ കുറിച്ചുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഡെർവിഷ് ആ ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊക്കെ വളരെയധികം കെയർ ചെയ്തിട്ട് അവരുടെ പേജിലുള്ള ആ ചോദ്യങ്ങൾക്കൊക്കെ ഷഡ് ഒരു ഷഡ് ദ ഡോർ എന്ന് പറയില്ലേ എല്ലാം വായിച്ച് കളയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവർ പിന്നീട് ഒരു ഒരു റോഡ് സൈഡിൽ ഇവർ പെട്ടെന്ന് നിർത്തുകയാണ് അവിടെ ഒരു ഫാം കാണുന്നു ആ ഫാമിൽ ഒരു ഫാർമറ് അവരെ ക്ഷണിക്കുകയാണ് ഒരു പ്ലസൻറ്റ് ഡിന്നറിന് വേണ്ടി ക്ഷണിക്കുന്നു ഓക്കെ അങ്ങനെ ആ ഒരു സ്മോൾ ഫാമിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എന്നാൽ അതിൽ വളരെ സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ സമാധാനത്തോടുകൂടി അതിൽ നിലനിൽക്കുന്നു അല്ലെങ്കിൽ ജീവിക്കുന്നു എന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് അവർ പാഠം ഉൾക്കൊള്ളുകയാണ് ആക്ച്വലി ഇവിടെ എന്ത് സംഭവിച്ചു ഒരുപാട് കാലം ഒരുപാട് ഇവരുടെ നല്ല പ്രായം എന്നൊക്കെ പറയുന്ന ആ ഒരു കാലഘട്ടം മുഴുവനും ഒരു കാര്യത്തിന് വേണ്ടി പലതര യാതനകളും സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ആ ലാസ്റ്റ് അവരുടെ ആ ഒരു വിക്ടറി വിൻ ചെയ്യുമ്പം അവർക്ക് അതിനോട് താല്പര്യമില്ല ഓക്കെ അപ്പോൾ കിട്ടിയതിൽ സന്തോഷിക്കാൻ ഇവരെക്കൊണ്ടൊന്നും പറ്റുന്നില്ല അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പക്ഷെ എന്തില്ല ആ കിട്ടിയതിൽ അവർ ഹാപ്പി ആവാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല അപ്പം അത് ഈ ഫാം ഒരു സ്മോൾ ഫാമിലെ ഫാർമറും ഫാമിലിയും കണ്ടപ്പം ഇവർക്കത് മനസ്സിലാവുന്നു ഓക്കെ സോ ദീസ് ഓൾ അബൌട്ട് ക്യാൻഡിഡേറ്റ് താങ്ക്